അത് നിങ്ങൾക്ക് പ്രമാണമാവണമെങ്കിൽ നിങ്ങൾ മത്തിന് വായിച്ചതുപോലെ അതിന്റെ സനദ് വായിക്കണം. സ്വർഗത്തിൽ ആദ്യം എത്തണമല്ലോ എന്ന്. അതെ, സ്വർഗത്തിൽ ആദ്യം എത്തണം. അതുകൊണ്ടാണ് സ്വർഗത്തിലെത്താൻ പണിയെടുക്കാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. പിന്നെ ത്വബറാനി ഉദ്ധരിച്ച ഹദീസിന്റെ സനദ് വായിക്കാവോ എന്നാണ്. ഇവിടെ ഹദീസുകളുടെ സനദുകൾ പരിശോധിക്കലല്ല നമ്മുടെ ജോലി. തോട്ടുമുഖത്ത് പ്രസംഗിച്ച ആ പ്രസംഗത്തിൽ ഞാൻ പരാമർശിച്ച വിഷയങ്ങൾ, ആ വിഷയങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കാനാണ് താങ്കൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന്. അതെ, സ്വർഗത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചതായി ഒരു തെളിവും ഉദ്ധരിക്കാൻ പറ്റൂല എന്നാണ് ഞാൻ അവിടെ പ്രസംഗിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ കുറെ വിശദീകരണം നൽകിയിരുന്നു. ആ വിശദീകരണത്തിലൊക്കെ തന്നെ ഇസ്തിഗാസ പറ്റൂല എന്ന് തന്നെയാണ് ഞാൻ സ്ഥാപിച്ചത്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന ആ എന്ന ഹദീസിൽ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു എന്ന് അർത്ഥം പറഞ്ഞുകൊണ്ട്, ആ ഓരോ പദത്തിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് ഒന്ന് വായിക്കാവോ? ഞാൻ നിങ്ങളോട് ചോദിക്കല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എന്റെ ജോലി മറുപടി പറയലാണ്, നിങ്ങൾ പരാതി പറഞ്ഞേക്കരുത്. പക്ഷേ എനിക്ക് ചോദ്യ രൂപത്തിലാകാമല്ലോ മറുപടി, അന്ന് ചർച്ചയിൽ നമ്മൾ പറഞ്ഞതല്ലേ. അതുകൊണ്ട് ചോദ്യ രൂപത്തിൽ ഞാനൊന്ന് പറയാണ്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ആ ഹദീസിന്റെ ഒരു പദാർത്ഥം ഒന്ന് നേർക്ക് നേരെ പറഞ്ഞുകൊണ്ട് എന്നോടൊന്ന് ചോദിക്കാവോ? അള്ളാഹുവിന്റെ റസൂലേ, അസ്അലുക ജന്ന, ഞാൻ സ്വർഗം ചോദിക്കുന്നു എന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് അതിന്റെ അർത്ഥം ഒന്ന് നേർക്ക് പറയാവോ? അതല്ലെങ്കിൽ പോകട്ടെ, ഇനി വേറെ ഏതെങ്കിലും പരാമർശങ്ങളിൽ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? അഥവാ ഞാൻ പറഞ്ഞ തെളിവുകളൊക്കെ വലവ് അന്നഹും ഇള്ളലമും അമ്പുസവും ജാവൂക്ക എന്ന ആയത്ത് ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസിൽ, ആ ആയത്തിൽ, ആ ആയത്ത് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചു എന്ന് പറയാൻ ലോകത്ത് ആർക്കും തന്നെ സാധ്യമല്ല. അങ്ങനെ ഒരൊറ്റ ആയത്തിലോ ഒരൊറ്റ ഹദീസിലോ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു എന്ന് തെളിയിക്കാൻ ഞാൻ നിങ്ങളെല്ലാം വെല്ലുവിളിക്കുന്നത്, ഞാൻ പണ്ഡിതന്മാരെ, സുന്നി പണ്ഡിതന്മാരെ മുഴുവനും വെല്ലുവിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങനെക്ക് സ്വർഗം തരണം എന്ന് ചോദിച്ചതായിട്ട് ഒരു ഹദീസിന്റെ തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നത് പണ്ഡിത അഥവാ സുന്നി പണ്ഡിതന്മാരെ മുഴുവനുമാണ്. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ റസൂല് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അഥവാ മഖ്ലൂഖിനോട് സഹായം ചോദിക്കാൻ പാടില്ല എന്ന്. അത് വലാലത്താണ്, അത് ജഹാലത്താണ്, അത് ശിർക്കിലേക്കും കുഫറിലേക്കും വഴിവെക്കുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് തന്നെ പറഞ്ഞ ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുണ്ടായിരുന്ന ഒരു മുനാഫിഖ്, യുദിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ ഇടങ്ങേറാക്കുന്ന ഒരു മുനാഫിഖ്. ആ മുനാഫിഖിനെ സംബന്ധിച്ച് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖൂമൂ ബിനാ, നമുക്ക് പോകാം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് പോകാം. നസ്തഗീസു ബി റസൂലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നമുക്ക് സഹായം ചോദിക്കാൻ പോയി എന്ന് പറഞ്ഞവർ ചെന്നപ്പോൾ റസൂലുള്ളാഹി എന്താണ് പറഞ്ഞത്? ലാ യുസ്തഗാസു ബി, എന്നോട് സഹായം തേടപ്പെടൂല. സഹായം തേടപ്പെടുന്നത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, ഇതും നിങ്ങൾ സ്വഹീഹല്ല, തള്ളിക്കളഞ്ഞോളൂ, നിങ്ങൾ തള്ളിക്കളഞ്ഞോളൂ. ഖുർആൻ വരെ മാറ്റി എഴുതിയില്ലേ, എന്നെടുത്ത് റസൂല എന്ന് ആക്കാൻ ധൈര്യപ്പെട്ട നിങ്ങൾക്ക് ഈ ദലാലത്ത് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഹദീസ് മാറ്റിമറിക്കാനോ ഒരു ഹദീസുകളെ സഹീഹല്ലെന്ന് പറയാനോ നിങ്ങൾക്ക് യാതൊരു മടിയുമില്ല. നിങ്ങളുടെ ലക്ഷ്യം ഈ ദലാലത്ത് സ്ഥാപിക്കലാണ്. എന്നാൽ ഞങ്ങൾ എന്താ വിചാരിക്കുന്നത്? നിങ്ങൾ അകപ്പെട്ടു പോയ ഈ ദലാലത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെയെങ്കിലും കരകയറ്റി ഈ സമുദായത്തെ അള്ളാഹുവിലേക്ക്, അവന്റെ തൗഹീദിലേക്ക് തിരിച്ചുവിടാനാണ്
കഠിനമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ ആ ഭാഗത്തു നിന്ന് മാറി മറ്റൊരു ഭാഗത്തേക്ക് മറ്റൊരു വിഭാഗം സംഘടിപ്പിക്കുന്ന സ്റ്റേജിൽ എല്ലാം കൈവിടിഞ്ഞുകൊണ്ട് കയറാൻ കാരണമെന്താണ് ഈ യാഥാർത്ഥ്യം ജനങ്ങൾ അറിയിക്കാനാണ് ഞാൻ അത് അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് നിങ്ങൾക്ക് ഇന്നുവരെ ഇസ്തിഹാസ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല നിങ്ങൾ 100 സ്ഥലങ്ങളിൽ ഇസ്തിഹാസ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ സ്ഥലത്തും വ്യത്യസ്തമായ തിരിമറികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് പറയുന്നതല്ല മറു സ്ഥലത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല സനദ് ഇവിടെ സനദല്ലേ കിട്ടേണ്ടത് എന്താ പറഞ്ഞത് സനദ് സ്വഹിയാണോ അല്ലേ എന്ന് ചർച്ച ചെയ്യാനുള്ള വേദിയല്ല അത് വ്യവസ്ഥ എഴുതുമ്പോൾ എൻ്റെ മൗലവി ഉറങ്ങിയെന്നാണ് തോന്നുന്നത് ആ വ്യവസ്ഥ ഒന്ന് വായിച്ചു കൊടുക്കുക അപ്പുറത്തുള്ള ആള് സ്വഹീഹായ ഹദീസ് ഞാൻ ചോദിക്കുന്നു സ്വഹീയായ ഹദീസ് ഞങ്ങൾ അൽബാനി പോലും സ്വഹീയാക്കിയ ഹദീസ് പറഞ്ഞപ്പോ അന്ന് നിങ്ങൾ അതിന് രണ്ട് ന്യൂനതയുണ്ട് എന്ന് പറഞ്ഞ് മുങ്ങിപ്പോയവരാണ് ഇപ്പൊ വന്നിട്ട് നിങ്ങൾ പറയുന്നത് സ്വഹീയായ ഹദീസാണോ അല്ലേ എന്ന് ചർച്ച ചെയ്യണ്ട എന്ത് ഖുർആൻ സുന്നത്തിന്റെ ആളുകളാണ് നിങ്ങൾ അതുകൊണ്ട് ഇനിയും ആവശ്യപ്പെടുന്നു ഞങ്ങൾ നിങ്ങൾ ഉദ്ധരിച്ച തൊബ്ര നിങ്ങൾ തോട്ടുമാത്ത പ്രസംഗല്ലേ വിഷയം അവിടെ നിങ്ങൾ പറഞ്ഞെന്താ നബി തങ്ങളോട് സ്വർഗം ചോദിച്ചിട്ടില്ല പിന്നെ എന്താ പറഞ്ഞത് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം അസ്അലുക അൻ തദുവല്ലാഹ എന്ന തൊബ്രാൻ ഇമാമിന്റെ ഹദീസാണ് ഉദ്ധരിച്ചത് ഞാൻ ചോദിക്കുന്നു ആ ഹദീസ് സ്വഹീഹാണോ ഈ തോട്ടുമുഖത്തുള്ള ആളുകൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ ഒന്ന് പറഞ്ഞു കൊടുക്കൂ നിങ്ങള് അത് സ്വഹിയാണെങ്കിൽ ആണ് എന്ന് പറ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ ഇല്ലെങ്കിൽ അത് പറയാ സ്വഹി അല്ലെങ്കിൽ അല്ല എന്ന് പറയാ നിങ്ങൾ ബാക്കി പറയാ അപ്പൊ സ്വഹിയാണോ അല്ലേ അത് ജനങ്ങൾ പഠിച്ചു കഴിഞ്ഞു ഈ ഹദീസ് സ്വഹിയാണെന്ന് വരെ പറയാൻ നിങ്ങൾക്ക് ധൈര്യമില്ല പിന്നെ രണ്ടാമത് ഉദ്ധരിച്ച ഹദീസ് മൂപ്പരന് പറഞ്ഞാണ് പറയുമ്പോ തന്നെ അറിയാം ഈ രൂപത്തിലുള്ള ദൈഫായ ഹദീസുകളാണോ വഹാബിസവേദികളുടെ പ്രമാണം ഞാൻ ചോദിക്കുന്നു ഈ തൊബ്രാനിന്റെ ഹദീസ് വെച്ച് മുസ്ലിമിലെ ഹദീസ് വ്യാഖ്യാനിക്കണമെങ്കിൽ ഇത് പ്രമാണമാണെന്ന് തെളിയിക്കണം അതിന് പഠിക്കണം ഇവിടെ ചായം ഇപ്പൊ പത്തിരിണ്ടിച്ചിട്ട് പോകുന്നതാ ഇത് സ്വഹിയാണോ അല്ലേ നോക്കാൻ പോകുന്നതാ ചക്കരയും പായസം താൻ വേറെ സ്ഥലം ഉണ്ടാവും അതുകൊണ്ട് മൗലവി അതിനോട് പറഞ്ഞു കൊടുക്ക ഈ തോട്ടുമുഖത്ത് ഒന്ന് ഉദ്ധരിച്ച ഹദീസല്ലേ ദൈഫ് പറയാൻ ഞങ്ങൾ തോട്ടുമുഖത്ത് വന്നത് ആണോ തോട്ടുമുഖത്തുകാരെ വഞ്ചിക്കാൻ ദൈഫ് ഹദീസ് എങ്ങനെ സാധാരണക്കാരോട് പറഞ്ഞു കൊടുക്കാൻ പാടുണ്ടോ എവിടുന്നാ നിങ്ങൾ എഴുന്നേറ്റ് വരുന്നത് അതുകൊണ്ട് പറഞ്ഞു കൊടുക്കുക അതിന്റെ സനത് പറഞ്ഞു ഞങ്ങൾ ഉദ്ധരിച്ച ഹദീസിനെ കുറിച്ച് ചോദിച്ചു നോക്കൂ ഞങ്ങൾ മുതൽ നബി വരെയുള്ള സനത് അങ്ങ് പറഞ്ഞു കൊടുക്കും അതാ ആൺകുട്ടികൾ കണ്ടോ ധൈര്യമുണ്ടെങ്കിൽ പറയും സദസ്സിൽ നിന്നുള്ള ആംഗ്യ വിക്ഷേപങ്ങൾ ഈ ഇസ്ലാമിക സദസ്സിന് യോജിക്കാത്തതാണെന്ന തിരിച്ചറിവ് മാന്യരായ ശ്രോതാക്കൾക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തോട്ടുമുഖത്തുകാർക്ക് മനസ്സിലാകാനാണ് ഈ ചർച്ച തോട്ടുമുഖത്തുകാർക്ക് ഞാൻ പ്രസംഗിച്ച വിഷയത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു അവരവിടെ വന്ന് പറഞ്ഞത് അവർക്കുള്ള സംശയം ഇസ്തിഹാസ ലലാലത്താണെന്ന് പറഞ്ഞു അത് ഷിർക്കാണെന്ന് പറഞ്ഞു കുഫറാണെന്ന് പറഞ്ഞു അത് സമ്മതിക്കാൻ ഞങ്ങൾ തയ്യാറില്ല അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ വിശദീകരിക്കണമെന്നാണ് പറഞ്ഞത് ഞാനിവിടെ ഉദ്ധരിച്ച വിഷയങ്ങൾ എന്താണ് അള്ളാഹുവിന്റെ റസൂലിനോട് അഥവാ മരിച്ചുപോയ മഹാത്മാക്കളോട് എന്തും ചോദിക്കാമെന്ന ഇസ്തിഹാസയാണ് ഞാനിവിടെ വിശദീകരിച്ചത് ആ ഇസ്തിഹാസക്ക് എതിരായി അഥവാ ആ ഇസ്തിഹാസക്കെതിരായി ഒരുപാട് തെളിവുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഉദ്ധരിച്ച അതിന് എതിരായി ഉദ്ധരിച്ച തെളിവുകളുടെ ഏതെങ്കിലും ഒരു തെളിവിലുള്ള ന്യൂനത സംസാരിച്ച് അതിൽ പിടിച്ച് ഈ സദസ് പിരിയാനാണ് ഇവിടെ മറുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തോട്ടുമുഖത്തുകാരായ സഹോദരങ്ങൾക്ക് ഞാൻ പ്രസംഗിച്ച വിഷയം മനസ്സിലാക്കാനാണ് ഈ വേദി സംഘടിപ്പിച്ചതെങ്കിൽ ഞാൻ അവരോട് പറയുന്നു ഇതാ ഞാൻ അവിടെ പ്രസംഗിച്ച മുഴുവൻ വിഷയങ്ങളും ശരിയാണ് അഥവാ ഞാൻ വാദിച്ച വാദങ്ങൾ സത്യസന്ധമാണെന്ന് ഇപ്പോൾ പണ്ഡിതന്മാരെ നിശബ്ദമായിട്ടെങ്കിലും അംഗീകരിച്ചിരിക്കുകയാണ് ആ സനദിനെ കുഴപ്പമുള്ളൂ അഥവാ ചോദിച്ചതിന് കുഴപ്പമില്ല ചോദിക്കാമെന്ന് പറഞ്ഞതിൽ കുഴപ്പമില്ല റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാൻ ഒരു തെളിവുദ്ധരിക്കാമോ സ്വർഗം ചോദിച്ചു എന്നാണ് ഇപ്പൊ പറഞ്ഞത് ആ സ്വർഗം ചോദിച്ചു എന്നതിന് ഒരു തെളിവുദ്ധരിച്ചുകൊണ്ട് ചോദിക്ക് എന്റെ വിഷയത്തിൽ പെട്ടതല്ല കേട്ടോ അത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിച്ചില്ലേ എന്നാണ് പറഞ്ഞത് അപ്പൊ സ്വർഗം ചോദിച്ചെങ്കിൽ ഇന്ന ആയത്തിൽ അല്ലെങ്കിൽ ഇന്ന ഹദീസിൽ റസൂലുള്ള പറഞ്ഞ ഹദീസില് സ്വർഗം ചോദിച്ചിരിക്കുന്നു റസൂലുള്ളാഹിനോട് എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇത് ളഈഫായ ഹദീസാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ സ്വഹീഹായ ഒരു ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ അത് കണ്ണിക്ക്
طبراني ولا حديث ضعيف عنن نينغال بادي كي أنا كيل ولا صحيح هاي حديث ودري تجوند سوركن جودي كامن تليك أدلية ماري ما نجدا نينغال سيغري كندر إيبدا يه حديث إنت سنة دري كندر بيت تجودوني سبسة يه سامع يه سادس ألينغلي يه ودري نمودا لكشم ناسيتش بوعلا أنا إللا نمك سافل ما غادري كلا أنا ويندا مريتش نينغال شيء إندا الله عند رسولنا ود سوركن جودي تجو نيرك نيري أسألك الجنة يند جودي تحدي ഉണ്ട് ആ ഹദീസ് ഇതാ കേട്ടോ നിങ്ങൾ അവിടെ ഉദ്ധരിച്ച ഹദീസ് തബറാനിയുടെ ഹദീസ് ളഈഫാണ് അത് സ്വീകാര്യമല്ല ഞങ്ങൾക്ക് അതുകൊണ്ട് അതിനെതിരായി ഇതാ സ്വർഗം നേർക്ക് നേരെ ചോദിച്ച ഈ ഹദീസ് കണ്ടോ അതുകൊണ്ട് ഈ മുസ്ലിമിന്റെ ഹദീസിനെ തബറാനിയുടെ ഹദീസ് കൊണ്ട് കൈത് കൊടുക്കാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ട് വിശദീകരിക്കാൻ പറ്റൂല അതുകൊണ്ട് നിങ്ങൾ ഉദ്ധരിച്ചത് ളഈഫാണ് ഇതാ സ്വഹീഹായ ഹദീസ് ഈ ഹദീസ് അനുസരിച്ച് സ്വർഗം ചോദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ തെളിയിക്ക് എങ്കിലല്ലേ ഈ സദസ്സിൽ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ അല്ലേ നിങ്ങൾ വാദിക്കാൻ വേണ്ടി വന്നവരും കൂടി ആയിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ് ചോദിക്കാൻ വേണ്ടി മാത്രം വന്നവരല്ല വാദിക്കാൻ വേണ്ടിയാണ് പാവപ്പെട്ട ജനങ്ങളെ അഥവാ ഇതിനെ സംബന്ധിച്ചൊന്നും കാര്യമായ അറിവില്ലാത്ത പാവപ്പെട്ട ജനങ്ങളെ ആശങ്കയിലാക്കരുത് നിങ്ങൾ ഇവിടെ വെച്ച് ഒന്നുകിൽ സമ്മതിക്കണം അള്ളാഹു അല്ലാത്ത മഹാന്മാരോട് മരിച്ചു